സ്വന്തം വീടായ ആനന്ദഭവൻ വിശ്വസിച്ചാൽ ഈ ഞാൻ ഇത് നശിപ്പിക്കില്ല, ഇത് പൂട്ടില്ല, നാഷണൽ ഹെറാൾഡ് പൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം ഹൃദയബന്ധം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഇത് ഒരുപാട് കടങ്ങളൊക്കെ വന്നപ്പോൾ കാലാകാലത്ത് AICC ആണ്, കോൺഗ്രസ് നേതൃത്വമാണ് അതിനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നത്. 2008 ഇത് പൂട്ടി, യഥാർത്ഥത്തിൽ ഒരു നിവൃത്തിയില്ലാതെ വന്നു. അന്ന് 90 കോടി രൂപ AICC കൊടുത്തു. AICC ലോണായിട്ടാണ് കൊടുത്തത്, 100 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് തീരുമാനമെടുത്ത് അവരുടെ ഫണ്ടിൽ നിന്ന് ആർക്കും ലോൺ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. നിയമപരമായ ഒരു നിയമവിരുദ്ധത അതിൻ്റെ അകത്തില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമവും അങ്ങനെ ലോൺ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. മാത്രമല്ല അതിന് ഏഷ്യമായി കള്ളപ്പണമൊന്നും കൊടുത്താൽ AICC അക്കൗണ്ടിൽ നിന്ന് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ, AICC ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, എഴുതിയിട്ടുള്ളതാണ്, ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ളതാണ് AICC അക്കൗണ്ട്. ആ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഹാക്മണിയൊന്നുമല്ലാതെ നേരിട്ട് കൊടുത്ത ചെക്കായിട്ട് കൊടുത്ത പണമാണ് ഈ 90 കോടി രൂപ. ഇവർക്കത് തിരിച്ചടയ്ക്കാൻ കഴിയാതായപ്പോൾ വീണ്ടും പ്രശ്നം വന്നപ്പോൾ രാജ്യത്തെ എല്ലാ കമ്പനികളിലും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ക്ലിൻസിങ് ദ ബാലൻസ് ഷീറ്റ് എന്ന് പറയും. സാധാരണ ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്ത് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കടം മുഴുവൻ നമ്മൾ ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റി. ഇവരുടെ കടം മുഴുവൻ, ഈ ഇവരുടെ ബാധ്യതകൾ മുഴുവൻ എല്ലാം കൂടി ഇക്വിറ്റി ഷെയറാക്കി മാറ്റി. കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് യങ് ഇന്ത്യൻ എന്ന് പറയുന്നത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി മാത്രമല്ല, മോട്ടിലാൽ വോഹറ, അതുപോലെ സുമൻ ദുബേ, ഓസ്കാർ ഫെർണാണ്ടസ് എല്ലാവരും അംഗങ്ങളായിട്ടുള്ള ഒരു യങ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 25 അനുസരിച്ചിട്ടാണ് ഈ കമ്പനി ഫ്ലോട്ട് ചെയ്തത്. സെക്ഷൻ 25 അനുസരിച്ച് കമ്പനി ഫ്ലോട്ട് ചെയ്യുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നോൺ പ്രോഫിറ്റ് കമ്പനി ആയിരിക്കണം. ഒരു ഡയറക്ടർ ബോർഡ് അംഗവും അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ, ഒരു തരത്തിലുള്ള പ്രോഫിറ്റും, ഇതിൻ്റെ ഷെയറോ പ്രോഫിറ്റോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഒരു രൂപയിൽ ഇവരിലേക്ക് പോകാൻ പാടില്ല. ഇതുവരെ ഈ അസോസിയേറ്റഡ് ജേർണലിസ്റ്റിൻ്റെ 1 രൂപ പോലും ഈ യങ് കോൺഗ്രസ് നേതാക്കൾ സംയുക്തമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാഹുൽ ഗാന്ധിയോടുള്ള ED സമീപനത്തിൽ ആണ് അവരുടെ വാർത്താ സമ്മേളനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും മലയാളം .news18.com ൽ കാണാം.